Ayodhya Ramakshetra Nirmanathinu Rupavalkkaricha Trust Nadathiya Bhoomiyidapadilu CBI Enforcement Directorate Ennivayude Anneshwanam Aavashyappettu Uttar Pradeshile Prathipaksham. എന്നാൽ ഈ ആരോപണം രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് അനുസരിച്ചാണെങ്കിലും സംഭവത്തിൽ വിശദമായ അന്വേഷണം പഠിക്കുമെന്ന് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പട്ട് റായ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് എംപിയും സമാജ്വാദി പാർട്ടി നേതാവ് പവൻ പാണ്ഡെയുമാണ് ആരോപണം ഉന്നയിച്ചത്. ഭൂമി ഇടപാടിന്റെ രേഖകളും അവർ പുറത്തുവിട്ടിരുന്നു. അയോധ്യ റെയിൽവേ സ്റ്റേഷനു സമീപമുള്ള 12080 ചതുരശ്ര മീറ്റർ ഭൂമി ഇടപാടാണ് വിവാദമായിരുന്നത്. ഭൂമി ഉടമകളായ കുസും പതക്കും ഭർത്താവ് ഹരീഷ് പതക്കും അന്ന് വൈകിട്ട് 7:10-ന് സുൽത്താൻ അൻസാരി, രവി മോഹൻ തിവാരി എന്നിവർക്ക് 2 കോടി രൂപയ്ക്ക് സ്ഥലം വിൽക്കുന്നു. 7:15-ന് ഇതേ ഭൂമി 18.5 കോടി രൂപയ്ക്ക് രാമജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കുന്ന ട്രസ്റ്റിന് ഇവർ മറിച്ചുവിറ്റു. ഇടപാടുകളിൽ സാക്ഷികളായത് അയോധ്യ രാജകുടുംബാംഗവും ക്ഷേത്രം ട്രസ്റ്റ് അംഗവുമായ അനിൽ മിശ്രയും അയോധ്യ മേയർ ഋഷികേഷ് ഉപാധ്യായുമാണ്. 17 കോടി ബാങ്കിലെ RDJS വഴി അപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്തു. ഈ സ്ഥലം ട്രസ്റ്റിന് വിറ്റവർ ആദ്യത്തെ ഉടമകളുമായി വർഷങ്ങൾക്ക് മുമ്പേ വിൽപ്പന കരാർ ഉണ്ടാക്കിയതാണെന്നാണ് ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പട്ട് റായ് പറയുന്നത്. മാർക്കറ്റ് വിലയിലും കുറഞ്ഞ വിലയ്ക്കാണ് ട്രസ്റ്റിന് പലരും ഭൂമി നൽകിയിരുന്നത്. ഈ സ്ഥലത്തിനിപ്പോൾ 20 കോടിയിലേറെ വില മതിക്കുന്നതാണ്. ട്രസ്റ്റിന്റെ എല്ലാ പണമിടപാടുകളും ബാങ്ക് വഴിയാണ് നടത്തുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഈ സ്ഥലത്തിന് അയോധ്യ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയിരിക്കുന്ന ന്യായവില 5,79,84,000 രൂപയാണെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതാണിപ്പോൾ 18.5 കോടി രൂപയ്ക്ക് വിൽപ്പന നടത്തിയത്.